ഹലോ, അപ്പൊ ഇന്ന് നമ്മള് ഒരു യാത്രയിലാണ് കേട്ടാ. അപ്പൊ എല്ലാരും എന്റെ കൂടെ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ഒന്നിച്ചു പോവാട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ IITകളിലൊന്നായ IIT ഗുവാഹട്ടിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഓക്കെ, ഇപ്പൊ യാത്ര ഈ യാത്ര നമ്മൾ തുടങ്ങിയത് ആസാം എന്നാണ്. അപ്പോൾ ആ യാത്രയുടെ ഇടയ്ക്കുള്ള ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാം. ഇത് നമ്മൾ ആസാമിലെ ഗുവാഹട്ടി ടൗണിൽ നിന്ന് IIT ഗുവാഹട്ടിയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ IIT എന്താണെന്ന് മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും കൂടെ ഞാൻ പറയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് വെച്ചാൽ എൻജിനീയറിങ് മേഖലയിലുള്ള മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുന്നത്, അവരുടെ മേഖലയിൽ മികവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് BTECഉം MTECഉം PhDയും ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിൽ ഇന്ത്യയിൽ 10-18 IITകളുണ്ട്. അതിലൊരെണ്ണമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹട്ടി. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ IITകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്വയംഭരണ സംവിധാനമായിരിക്കും അവിടെ. എന്താ പറയുക, മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് പഠിച്ചിറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ഹോസ്റ്റൽ സംവിധാനവും ആശുപത്രിയുടെ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും, മെസ്സാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIT. പിന്നെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കുന്നതോടൊപ്പം MTECനും PhD ഒക്കെ ചെയ്യുന്നവർക്ക് സ്റ്റൈപ്പൻഡോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ പൈസ ഇങ്ങോട്ടേക്ക് ഫീ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നല്ല എന്താ പറയുക, നല്ല അധ്യാപകരുടെ കീഴിലൊക്കെ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു IITയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കാണാം, ആസാമിലാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ബ്രഹ്മപുത്ര റിവറൊക്കെ കാണാം, പിന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ട്, നിങ്ങളും കൂടെ. അതാ, ഇതാണ് ബ്രഹ്മപുത്ര റിവറിൻ്റെ ആ ഒരു ഇത്, അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ നദികളിലൊരെണ്ണമാണല്ലോ ബ്രഹ്മപുത്ര റിവർ. അപ്പോൾ ആ ഒരു നദി ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ ആ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് റിവർ കം റെയിൽ ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് പുതിയ പാലമാണ്, ഇതിൻ്റെ സൈഡിൽ ഒരു പഴയ പാലമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ യാത്ര. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നമ്മളൊരു ടാക്സിയിലാണ്, എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചിട്ടാണ് അവിടത്തേക്ക് പോയത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ നമുക്ക് കാണാം മലകളും കുന്നുകളും ഒക്കെ ഉള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള സ്ഥലമാണ് ഗുവാഹട്ടി എന്നുള്ളത്. പിന്നെ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ്. നമുക്ക് നിങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോവാൻ പറ്റിയൊരു സ്ഥലമാണ് ഗുവാഹട്ടി എന്നുള്ളത്. അവിടെ കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണത്. നമുക്ക് ഗുവാഹട്ടിയിലെ അല്ലെങ്കിൽ ആസാമിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിലൂടെയും യാത്ര ചെയ്യാം, പിന്നെ ഫ്ലൈറ്റ് മാർഗവും ചെയ്യാം, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വാഹനങ്ങളിലും നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതിനേക്കാട്ട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ രണ്ടര ദിവസം എത്തും, സോറി എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്, ഗുവാഹട്ടിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. എന്നാലും നമുക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. സ്വന്തമായ വണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ പോകുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മൾ വേഗം എത്തേണ്ടത് കാരണം നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിലാണ് പോയിരുന്നത്. അതുമാത്രമല്ല, കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ഉള്ളത് കാരണം ട്രെയിൻ യാത്രയൊക്കെ റിസ്ക് ആണല്ലോ. അപ്പോൾ ആ ഒരുപാട് മണിക്കൂറുകൾ ദിവസങ്ങൾ ട്രെയിനിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കാരണം നമ്മൾ ഫ്ലൈറ്റിനായിരുന്നു യാത്ര ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെയും ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഗുവാഹട്ടിയിലേക്കും ഫ്ലൈറ്റായിരുന്നു. അപ്പം നമ്മൾ മുന്നേ ഒരു യാത്രയിൽ അവിടുത്തെ യാത്രയിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക,
കുന്നുകളൊക്കെ ഉണ്ട്, പർവ്വതങ്ങളുടെയൊക്കെ സൈഡിലൂടെ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലൊക്കെ പോകുന്ന സമയങ്ങളിൽ, നമ്മൾ കേദാർനാഥിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. കാരണം അങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ വേണം നമ്മൾ അവിടേക്ക് പോകാനായിട്ട് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു രസകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ കഴിവതും വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകണം, എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ചെറിയൊരു സമയത്തിനുള്ളിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണണം. പിന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ എനിക്ക് സമയം കിട്ടുന്നത് പോലെ എല്ലാവരുടെയും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാറുണ്ട്. സമയക്കുറവ് മൂലം എല്ലാവരുടെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആരും പാതി വഴിയിലൊന്നും വിട്ടേച്ച് പോകരുത്. ഞാനും ആരെയും എവിടെയും ഡ്രോപ്പ് ചെയ്യത്തില്ല, അതെൻ്റെ പ്രോമിസാണ്. എല്ലാവരുടെ അടുത്തും ഞാൻ എത്തും. പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് വളരെ കുറവാണ്. എൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നമുള്ളത് കണ്ടാണോയെന്ന് എനിക്കറിയില്ല. പലരുടെയും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എനിക്ക്. ഞാനിങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. എന്നാലും എനിക്ക് ഓർമ്മയുള്ളവരൊക്കെ ഞാൻ വേഗം വേഗം കണ്ട് തീർക്കാറുണ്ട്. അല്ലാത്തവരിടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് ഇടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ഞാൻ പോയിട്ട് എല്ലാവരുടേതും ഞാൻ കാണാറുണ്ട്. എല്ലാവരുടെ അടുത്തും ഞാൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് തിരക്കൊക്കെ കാരണം എനിക്കും കുറച്ച് ദിവസം വീഡിയോ ഒന്നും കാണാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത് വരുന്ന അത്രയും നിങ്ങളെല്ലാവരുടെ അടുത്തും ഞാനും എത്തും. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതേ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, കേരളത്തിലൂടെയൊക്കെ പോകുന്ന ആ ഒരു ഫീലൊക്കെ തന്നെയാണ് നമുക്ക് തോന്നിയത്. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളൊരു പാലക്കാടൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് തോന്നിയത്. പാലക്കാട് പിന്നെ അല്ലെ വയനാട്ടിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീലാണ് തോന്നിയത്. ദൂരെ മലനിരകളൊക്കെ കാണാം നമുക്ക്. നമ്മൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ ആ റൂട്ടിലേക്ക് പോകുമ്പോൾ, തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫീലാണ് തോന്നിയത്. അപ്പോൾ ഒരു നല്ല യാത്രയായിരുന്നു അത്. അപ്പോൾ നിങ്ങളും പോകണം കേട്ടോ, എല്ലാവരും പോകണം. പിന്നെ നിങ്ങളും നിങ്ങളുടെ നാടിൻ്റെയും നിങ്ങൾ പോകുന്ന വഴികളുടെയും ഒക്കെ വീഡിയോസ് എടുക്കണം. അതും നമുക്ക് നമ്മളെയും കൂടെ കൂട്ടണം, നമുക്കും കാണിച്ചു തരണം. നിങ്ങളെവിടെയൊക്കെ പോകുന്നുണ്ട്, കാണാൻ രസമുള്ള കാഴ്ചകളൊക്കെ കാണണം. ഇതാ നമ്മൾ അങ്ങനെ IIT ഗുവാഹട്ടിയുടെ ഫ്രണ്ട് ഗേറ്റിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഉള്ളിലേക്ക് വിടത്തുള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയൊക്കെയാണ്. അപ്പോൾ അത് സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു, നമ്മുടെ എന്തിന് വന്നു, എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു ഒക്കെ ഡീറ്റെയിൽസൊക്കെ അതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് വിടത്തുള്ളൂ. അത് മാത്രമല്ല, ഡയറക്റ്റായിട്ട് ഇവർക്ക് ഹോസ്റ്റലിലൊന്നും കയറാൻ പറ്റത്തില്ല. അവിടെ 7 ദിവസം കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് വലിയ സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഒഴികെ ബാക്കിയെല്ലാവർക്കും ഹോസ്റ്റലിലേക്ക് ഡയറക്റ്റായി കയറി പോവുക. പക്ഷേ കേരളക്കാർക്ക് കയറണമെങ്കിൽ 7 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് 8-ാമത്തെ ദിവസം RT-PCR റാറ്റോ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ നമ്മളിത് സെക്യൂരിറ്റിയുടെ അടുത്ത് കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവിടെ പോയിട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ ഓഫർ ലെറ്ററും അതൊക്കെ കാണിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് IITയിൽ പോകുന്നത്. ഞാനല്ല കേട്ടോ, എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹട്ടി. അപ്പോൾ നിങ്ങളുടെ ഒക്കെ മക്കളോ അല്ലെ നിങ്ങളോ ഒക്കെ അവിടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താ പരിശ്രമിച്ച് പഠിക്കുക. അവിടെയൊക്കെ സെലക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പോൾ ആരും അതൊന്നും മിസ് ചെയ്യരുത്. നന്നായി പഠിച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ മോളെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് PhD ആണ്. അപ്പോൾ അതെ നമ്മളവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് വീണ്ടും IIT ഉള്ളിലാണ്. ഇത് ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട വല്ല ഹൈവേയിലൂടെയൊക്കെ പോകുന്നതെന്ന്, അതൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവിടെ പ്രത്യേക സെറ്റിങ്സ് ഒക്കെ ആണെന്ന്. ഇതൊക്കെ അതിനുള്ളിലുള്ള റോഡുകളാണ്. ഇത് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഈ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 700-800 acres ഉണ്ട്. ഇതാണ് അവരുടെ ഗസ്റ്റ് ഹൗസ്. ഈ ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഇനി 7 ദിവസം എൻ്റെ മോള് താമസിക്കുക. അതിനുശേഷം RT-PCR ഒക്കെ ചെയ്തിട്ടേ പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ഓക്കെ, സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.